വേറെ പ്രയോഗമാണ്, ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിൽ, മറ്റതൊക്കെ ബഹുമാനോട് മുഖ്യമന്ത്രി പറയും, അതിനെക്കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. എന്താ ഉണ്ടായത്? ഇപ്പം അങ്ങയുടെ പൊതുവെ പ്രതിപക്ഷത്തിൽ ഞാനിപ്പോൾ ഈ കാര്യമാണ് പറയുന്നത്, അങ്ങയുടെ വില്ലിനെ ഞാൻ പൊട്ടിപ്പോയി, അമ്പിൻ്റെ മുനയെ ഒടിഞ്ഞു പോയി, അതുകൊണ്ട് എങ്ങും എത്തിയില്ല, ഇങ്ങോട്ടൊക്കെ വന്നില്ല, ഒന്നും ഞങ്ങളൊന്നും കാണുന്നില്ല. അമ്പ് എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയില്ല, കാരണം ഞാൻ പൊട്ടി വില്ല് ഓടിച്ചു, അമ്പ് ഓടിച്ചു. കാരണം ഈ ആരോപണം ഇതൊരു ആരോപണമല്ല, അതായത് മുഖ്യമന്ത്രി എന്ത് കുറ്റം ചെയ്ത്? ഒരു കുറ്റവും ചെയ്തില്ല. അങ്ങ് എഴുതി തന്നെ എന്താ, എനിക്കത് ഉച്ച കഴിഞ്ഞാണ് കിട്ടിയത്, പിന്നെ ഈ ഫയലൊക്കെ ഞാൻ എടുക്കായിരുന്നു, യഥാർത്ഥ ഫയൽ. ദേശീയപാതയുടെ ഓരത്തിൽ, ഇതാണ് ആരോപണം, ഓരത്തുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന സർക്കാർ ഭൂമി തുച്ഛമായ വിലക്ക് സ്വകാര്യ വ്യക്തികൾ കൈമാറാനുള്ള ചട്ടവിരുദ്ധവും ക്രമവിരുദ്ധവുമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ തീരുമാനത്തെ അഴിമതിയും ക്രമക്കേടും രേഖാമൂലം നേരിട്ട് വെട്ടിയിട്ടുണ്ട്. അതെല്ലാ കോപ്പിയിലും വെട്ടിയിരിക്കുക. ഉന്നയിക്കുന്നതിനെ അനുവാദം കിട്ടി, രേഖാമൂലം രേഖയൊന്നും കണ്ടില്ല, അതിനകത്തുണ്ടായിരിക്കാം. അത് സമ്മതിച്ചു. അപ്പോൾ ദേശീയപാതയുടെ ഒരു സെൻറ് സ്ഥലം പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഒരു സെൻറ് സ്ഥലം പോലും ദേശീയപാതയിൽ എടുക്കണമെങ്കിൽ NHAIയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ മോർത്തിൻ്റെ അനുവാദം. ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങ് ദേശീയപാത എനിക്ക് ഇവിടെ വെച്ച് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ, കാരണം ഞങ്ങൾ എടുത്തിട്ടില്ല. തീർന്നു മറുപടി. പക്ഷേ ഞാൻ അവിടെ നിർത്തുന്നില്ല, അല്പം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. ഇനി കേരളത്തിൽ അങ്ങയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ട് കമ്പനികളുണ്ട് BW. ഒന്നിൻ്റെ പേര് ആശ്വാസ്, മറ്റൊരു പ്രതീക്ഷ. എന്താ അവരുടെ ജോലി? MLA കൊടുക്കുന്ന പണം അടക്കം ഉപയോഗിച്ച് ഷെൽട്ടർ പണിയുക, എന്നിട്ട് സ്വകാര്യമായിട്ട് ടെൻഡർ ചെയ്ത്, ഇവർ ടെൻഡർ സ്വകാര്യ മേഖലയെ കൊണ്ടാണ് ജയിക്കുന്നത്, ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റില്ല. MLA പണിഞ്ഞ് എത്രയോ ബെഡ് ഷെൽട്ടറുകളുണ്ട്. ആശ്വാസിൻ്റെ ഈ സ്ത്രീകൾക്കൊക്കെ വന്നിട്ട് വിശ്രമിക്കാനും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും അവിടെ ചായ കോഫിയൊക്കെ കൊടുക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട്. അരൂർ പോയങ്കാണ്. ഇത് സ്വകാര്യ മേഖല കൊണ്ടാണ് ചെയ്യിക്കുന്നത്, ടെൻഡർ ചെയ്താണ് ചെയ്യുന്നത്. വേണം നമ്മുടെ PW റെസ്റ്റ് ഹൗസ്, ക്യാൻറ്റീനെല്ലാം ടെൻഡർ ചെയ്താണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പൊതുമരാമത്ത് വകുപ്പും ഗവൺമെൻറ്റാകെ നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ഹൈവേകൾ, നാഷണൽ ഹൈവേ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ നാഷണൽ ഹൈവേ ചെയ്യാൻ NHAIയോട് പറഞ്ഞതാണ്. അവിടെയെല്ലാം ഇതുപോലെ നമ്മുടെ ക്യാരേജ് വേയും കഴിഞ്ഞ്, അതായത് വണ്ടി ഓടുന്ന ഭാഗം, പിന്നെ റൈറ്റ് ഓഫ് ദ വേ ഭാവിയിൽ വികസിപ്പിക്കാം, ഇതെല്ലാം കഴിഞ്ഞ് ചില സ്ഥലങ്ങളിൽ ഒരുപാടേക്കർ സ്ഥലം വെറുതെ കിടക്കുക, റോഡിൻ്റെ സൈഡിലൊന്നും അല്ല, അങ്ങോട്ടൊക്കെ മാറിയാണ്, 4 ഏക്കർ 5 ഏക്കർ 1 ഏക്കറൊക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലമെടുത്ത് ഇതുപോലെയുള്ള വേ സൈഡ് അമ്യൂണിറ്റീസ് ഉണ്ടാക്കുക. മനുഷ്യന് യാത്ര ചെയ്യുമ്പോൾ മൂത്രം ഒഴിക്കണ്ടേ? അതൊന്നും ഇല്ലല്ലോ കേരളത്തിൽ, ആ പരിഷ്കൃത രാജ്യങ്ങളല്ല. ഇതിനാണ് ഈ സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു. അങ്ങനെ കണ്ടെത്തിയത് വെറും 10 സ്ഥലം മാത്രമാണ്. ദേശീയപാതയില്ല, അതിൽ 7 എണ്ണം KSTPയുടെ കൺട്രോളിലുള്ളതാണ്, നേരിട്ട് PWD അല്ല. വേൾഡ് ബാങ്കിൻ്റെ ഏടുള്ള നമ്മുടെയും പണം, ദേശീയ വേൾഡ് ബാങ്കിൻ്റെ പണമുള്ള KSTPയുടെയാണ് 7 എണ്ണം. ആ 7 എണ്ണവും MC റോഡിലാണ്. മുനിസിപ്പാലിറ്റിയുടെ PWയുടെ 3 എണ്ണം തിരുവല്ല, കുമ്പഴ, ഏറ്റുമാനൂർ, എറണാകുളം, ചാലായി ജംഗ്ഷൻ, അഡ്ജോയിൻറ്റു PUKC റോഡ്, കണ്ണൂർ. ഇത് കണ്ടെത്തി. ഇത് എന്ത് ചെയ്യണമെന്ന് ഫയൽ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഫയൽ വന്നപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ അംഗീകരിച്ച ഫയലാണ് ഞാൻ പറയുന്നത്. ഫയൽ വന്നപ്പോൾ അതിൻ്റെ 13ാമത്തെ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് ടെൻഡർ ചെയ്ത് ഏജൻസിക്ക് കൊടുക്കണമെന്നാണ്. 14ാമത് പറയുന്നത് ടെൻഡർ ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ മുഖ്യമന്ത്രി എഴുതി ടെൻഡർ ചെയ്ത് കൊടുത്താൽ മതി. മുഖ്യമന്ത്രി എഴുതിയത് ഞാൻ എഴുതി കഴിഞ്ഞാണ്, ഓക്കെ വഴങ്ങാം. അതിനു മുമ്പ് ഫൈനാൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹയാണ് അംഗീകരിച്ചിരിക്കുന്നത്. PW സെക്രട്ടറി അംഗീകരിച്ചു, ചീഫ് സെക്രട്ടറി അംഗീകരിച്ചു, അത് കഴിഞ്ഞ് ഞാൻ അംഗീകരിച്ചു, ഒപ്പിട്ടു അതിൻ്റെ അടിക്കും, ഒന്നും എഴുതിയില്ല. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി എഴുതി, ഖണ്ഡിക 13ലെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക, അതായത് ടെൻഡർ ചെയ്യണം. ടെൻഡർ വിളിച്ചിട്ടുണ്ട്, ആർക്കും കൊടുത്തിട്ടില്ല. ടെൻഡർ പൊട്ടിച്ചിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്
അങ്ങനെ തെറ്റിദ്ധാരണ മാറും. ഒന്നാമത് ദേശീയപാതയല്ല, രണ്ടാമത് പി ഡബ്ല്യുഡിയുടെ സ്ഥലങ്ങളും കെ എസ് ഡി പിയുടെയാണ്, അത് നിയമാനുസരണമാണ്. ഇവിടെ തന്നെ അങ്ങ് മനസ്സിലാക്കേണ്ടത് അത് വേണ്ടത്ര സ്റ്റഡി ചെയ്യാതെ ആരോ പറഞ്ഞു തന്നത് പറഞ്ഞുകൊണ്ട് പറ്റിയതാ, അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല. പിന്നെ എല്ലാ മുഖ്യമന്ത്രിയെ അങ്ങ് ആക്ഷേപിക്കുക എന്നൊരു ലൈൻ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പൊ ഇതുകൂടെ വെച്ച് ഒരു ഇല്ലാ വടി ഉണ്ടൊരടി, അങ്ങനത്തെ വടിയില്ല. ആ പറഞ്ഞോളൂ. വാസ്തവവിരുദ്ധമായ കാര്യമാണ് അതെങ്ങനെയാ? കാരണം ഞാൻ കാരണം പറയാം സാർ. ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനം നേരിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടത്തുന്നതാണ്. നിങ്ങളെ പൊതുമേഖലയെ പറ്റി പറയുന്നവരാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കത്ത് ഈ ഫയലിനകത്തുണ്ട്. അങ്ങ് പറഞ്ഞ രേഖയില്ല, ഞാൻ അങ്ങക്ക് തരാം, ഇപ്പൊ കൊടുത്തുവിടാം ഈ രേഖ മുഴുവൻ. അങ്ങടെ കാണുമല്ലോ, ഇവിടെ കൊടുത്തുവിടാം, അല്ലെങ്കിൽ സഭയുടെ ദേശപ്പുറത്ത് വെക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കത്തുണ്ടായിട്ട് അവർക്ക് കൊടുക്കാതെ നിങ്ങൾ സാധാ മാർക്കറ്റ് വില എന്നുള്ളതല്ലാതെ മറ്റ് പ്രമാണങ്ങളിൽ സൂചിപ്പിക്കുന്ന വില അനുസരിച്ച് കൊടുക്കാനാണ് മുഖ്യമന്ത്രി എഴുതിയത്.